കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്താൽ കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല നടത്താൻ. അത് ഞങ്ങൾ വ്യക്തമാക്കിയാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സി പി എം ബി ജെ പി ഒരു ഒത്തുതീർപ്പാണ് നിയമസഭയിൽ നിന്ന് പ്രതികരിച്ചത്. കേൾക്കുന്നില്ല. ആ അല്ല, അതിപ്പോൾ നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങളുടേതായ രീതിയിലല്ലേ ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു. സർക്കാരും ഞങ്ങളിതിനു മുമ്പ് പ്രതിഷേധിച്ചത് സി എ യുടെ വിഷയത്തിൽ ഗവർണർ പരസ്യമായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവർണർക്കെതിരായിട്ട് വളരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി. ഇവിടെ ഈ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒത്തുതീർപ്പാണ് വിഷയം. അത് ഞങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി ഞങ്ങളതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതാണ് പ്രതിഷേധം പല രീതിയിലാവാനും. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിക്കണ്ടല്ലോ. സ്വത്ത് കണ്ടുകെട്ടലിനെ അല്ല പ്രതിഷേധിച്ചത്. അതായത് പി എഫ് ഐക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപ്പാക്കുമ്പോൾ പി എഫ് ഐയിൽ അംഗമല്ലാത്ത മുസ്ലിം ലീഗിൽ അംഗമായ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത ആളുകളുടെ കൂടി സ്വത്ത് കണ്ടുകെട്ടാൻ ശ്രമിക്കുന്നു. രണ്ട് രീതിയിലാണ്. ഒന്ന്, അനാവശ്യമായിട്ട് നിരപരാധികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നു. രണ്ട്, അവർ കുറ്റവാളികളായും പി എഫ് ഐക്കാരായും നിരോധിക്കപ്പെട്ട സംഘടനയിലെ പ്രവർത്തകരായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുക. അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ പേരുകൾ അതിനകത്ത് വരും. അപ്പം ഞങ്ങളത് ഗൗരവമായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പി എഫ് ഐക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനെതിരായിട്ട് മുസ്ലിം ലീഗും പറഞ്ഞിട്ടില്ല, യു ഡി എഫും പറയുന്നില്ല. അതിൻ്റെ കൂടെ നിരപരാധികളായ ആളുകളുടെ പേരിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളുടെ പേരിൽ ചെയ്താൽ രണ്ട് നഷ്ടമല്ല അവർക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ഒരു തീവ്രവാദിയാണ് എന്നുള്ള ചീത്തപ്പേര് അവർക്ക് കിട്ടുന്നു. രണ്ട്, നിരപരാധികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നു. വഴിയെ പോകുന്ന ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പറ്റുമോ? അപ്പോൾ അത് കൃത്യമായ ഞങ്ങളും കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരവതരമായി ഞങ്ങളത് ടീക്കപ്പ് ചെയ്യും.